രാഹുൽ ഗാന്ധിയെ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയതിനെതിരെ രാജ്യത്ത് ഇന്നും പ്രതിഷേധം തുടരും രാജ്യവ്യാപകമായി സേവ് ഡെമോക്രസി എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ എ തീരുമാനിച്ചിരുന്നു അതേസമയം രാഹുൽ ഗാന്ധി ഇന്ന് മാധ്യമങ്ങളെ കാണും ഉച്ചയ്ക്ക് ഒരു മണിക്ക് എ ആസ്ഥാനത്താണ് പത്രസമ്മേളനം രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളിൽ സംഘർഷം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് വൻ സംഘർഷത്തിൽ കലാശിച്ചു പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷന് മുൻവശത്ത് ടയറുകൾ കത്തിച്ച് മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധം സംഘർഷത്തിലെത്തിയതോടെ പോലീസ് ലാത്തി വീശി പ്രവർത്തകരെ പോലീസ് തുരത്തിയോടിച്ചു കോൺഗ്രസ് പ്രവർത്തകർ റെയിൽവേ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ പ്ലാറ്റ്ഫോമിനകത്ത് കടന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു വടക്കഞ്ചേരിയിൽ ദേശീയപാത അടഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു ഇരുപത് മിനിറ്റോളം പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു വടക്കഞ്ചേരി പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി അതേസമയം തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിച്ചു പ്രതിഷേധക്കാർ ബാരിക്കേഡിന് മുകളിൽ കയറിയതോടെ ജലപീരങ്കി പ്രയോഗിച്ചു